ബേസ്ഡ് ഒരു മിസ്റ്ററി ത്രില്ലറാണ്. അപ്പോൾ നമുക്ക് ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ക്യാരക്ടർ, എൻ്റെ പേര് ജസീ എന്നാണ്. ഞാനിതിലൊരു സ്കൂൾ ടീച്ചറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. മമ്മൂക്കയും മഞ്ജു ചേച്ചിയും ആദ്യമായിട്ട് ഒരു മിക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിൽ മമ്മൂക്കയുടെയും മഞ്ജു ചേച്ചിയുടെയും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ജസീ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ പടത്തിലൊരു നല്ല റോൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സോ അത് ഇപ്പോൾ അതിൽ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഉള്ളത്. ജോസിൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു രണ്ട് വർഷം മുന്നേ ക്രിസ്റ്റിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു. കഥ ഇഷ്ടപ്പെട്ടു പറയുന്ന പോലെ ഒരു നമുക്ക് പറഞ്ഞ പോലെ ഒരു സ്റ്റാർ സിനിമയാണ്. അതിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുക, അതുപോലെ തന്നെ ഈക്വലി സ്പേസുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ രണ്ട് വിധത്തിൽ നോക്കുകയാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു എക്സ്പോഷർ, ഒരു വലിയ സിനിമയുടെ എക്സ്പോഷറിൻ്റെ വയസ്സിൽ നോക്കുകയാണെങ്കിൽ, ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിലും എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പ്രീസ്റ്റ് കമ്മിറ്റ് ചെയ്തത്. അവരെന്തുകൊണ്ടാണ് എന്നെ കമ്മിറ്റ് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. മമ്മൂക്കങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ആക്ടറൊന്നും അല്ല. മമ്മൂക്ക ഭയങ്കര കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര കംഫർട്ടബിളായിരുന്നു മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഒരുപാട് നല്ല എക്സ്പീരിയൻസും ഒരുപാട് നല്ല മൊമെൻസും ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യമായിട്ട് കാണുന്നത്. അല്ല, മമ്മൂക്ക ഓരോ സമയത്തും ഈ പറയുന്ന പോലെ ഡയലോഗ്സ് പറയുമ്പോഴാണെങ്കിലും സീൻ എടുക്കുമ്പോഴാണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു നോക്കാനും ഡയലോഗ്സൊക്കെ പറയാനും ഒക്കെ അങ്ങനെ എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പം നമുക്ക് അത്രയും, എനിക്ക് പേഴ്സണലി നല്ല കംഫർട്ടബിളായിരുന്നു. ഇനി മമ്മൂക്കയുടെ ഉള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത്രയും കംഫർട്ടബിളായിരുന്നു എനിക്ക്. ബേസ്ഡ് ഒരു മിസ്റ്ററി ത്രില്ലറാണ്. നമുക്കറിയാം കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വരുന്ന ഒരു വലിയ സിനിമയാണ് ബേസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ള ത്രില്ലർ സിനിമകൾ കണ്ടത് എനിക്കൊന്ന് ഒരു വർഷം മുന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ ഒരു വാസ്റ്റ് ഓഡിയൻസ് ഉണ്ട് ത്രില്ലർ സിനിമകൾക്ക് വേണ്ടി. അപ്പോൾ അവർക്ക് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും പ്രീസ്റ്റ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും എന്താ പറയുക, സൗണ്ട് ക്വാളിറ്റിയിലും അത്രയും വിഷ്വൽ ക്വാളിറ്റിയിലും എല്ലാവർക്കും അത് റീച്ച് ആവണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തിയേറ്റർ റിലീസ് അത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ടും നമ്മളത് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്ത ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതെല്ലാവരും തിയേറ്റേഴ്സിൽ പോയി കണ്ട് അഭിപ്രായം പറയണമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ത്രില്ലർ സിനിമയാണ്, അതിൻ്റെതായിട്ടുള്ള സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പേഴ്സണലി നിങ്ങൾ റിവ്യൂ ചെയ്യുക. അല്ലാതെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അതിൻ്റെ സസ്പെൻസും കാര്യങ്ങളും ഇട്ടിട്ട് അതിൻ്റെ സ്പോയിലർ വെച്ച് നിങ്ങൾ അതിൻ്റെ റിവ്യൂസൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ അതുപോലെ ഡയറക്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കാറ്. ഒരുപാട് എഫേർട്ട് എല്ലാ ഈ സിനിമ മാത്രമല്ല, ഇപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെ അങ്ങനെ തന്നെ പോയി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.